മലയാളികൾക്ക് മുഴുവൻ ജാതിമത ഭേദമന്യേ വളരെയധികം അടുപ്പമുള്ള ഒരാളായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരുന്നു. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചുപോയത്. പക്ഷേ ഈ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തെ ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും സ്നേഹിച്ചിരുന്ന ഒരു മെത്രാപ്പൊലീത്തയായിരുന്നു. ഒരുപാട് ഹ്യൂമർ സെൻസ് ഉള്ള നല്ല തമാശകൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ തമാശകൾ ഇന്നും ആളുകൾ പറഞ്ഞ് ആസ്വദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചില തമാശകൾ. ഈ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി ഒരു വിവാഹം ആശീർവദിക്കുന്നു. ആ സമയത്ത് വരനോട് അദ്ദേഹം പ്രസംഗമധ്യേ പറഞ്ഞു, ഡാ കൊച്ചനെ, ഇന്ന് നിന്റെ ഭാര്യയായ ഈ മോളെ അവളുടെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ കാണുന്നതാണ്. നല്ല ഭംഗിയും ഐശ്വര്യവുമുള്ള കൊച്ചാണ്. ഇന്നിപ്പോ ഏതോ ബ്യൂട്ടീഷ്യൻ കാണിച്ച വൃത്തികേട് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നീ പേടിക്കണ്ട, വീട്ടിൽ ചെന്ന് മുഖമൊക്കെ ഒന്ന് നന്നായി കഴുകിക്കഴിഞ്ഞാൽ പഴയതുപോലെ ഭംഗിയാകും. പള്ളിയിലിരുന്നവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. അന്നത്തെ ബ്യൂട്ടീഷ്യനായിരുന്ന വധുവിൻ്റെ ആൻറ്റി അടക്കം പൊട്ടിച്ചിരിയിൽ അമർന്നു. അതാണ് മാർ ക്രിസോസ്റ്റം എന്ന അപ്പച്ചൻ തിരുമേനി. സഫലമായ ജീവിതത്തിൻ്റെ 100 വർഷങ്ങൾക്ക് ശേഷം മരണത്തിലേക്ക് പോയ ക്രിസോസ്റ്റം തിരുമേനിയുടെ തമാശകൾ ഒരുപാടുണ്ട്. ക്രിസോസ്റ്റം തിരുമേനിയുടെ ഡ്രൈവറാണ് എബി എന്ന ചെറുപ്പക്കാരൻ. ഏതാണ്ട് 40 വയസ്സിന് അടുത്ത് പ്രായമുള്ള എബി തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും എബിയാണ്. ഒരു ദിവസം കാറ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ തിരുമേനി എബിയെ വിളിച്ച് ചോദിച്ചു, തിരുമേനിക്ക് 100 വയസ്സുണ്ടെന്ന് ഓർക്കണം. എടാ എബി, നിന്റെ കാലശേഷം എൻ്റെ വണ്ടി ആരാണ് ഓടിക്കേണ്ടത്? തിരുമേനിയോട് ഒരിക്കൽ ആരോ ചോദിച്ചു, ദൈവം ഉണ്ടോ തിരുമേനി? തിരുമേനി പറഞ്ഞു, ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇല്ല എന്ന് പറഞ്ഞ് നടന്നാൽ ആർക്കും ഒരു ഗുണവുമില്ല. ഉണ്ടെന്ന് പറഞ്ഞ് നടന്നാൽ കുറച്ചു പേരെങ്കിലും പേടിച്ച് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കാതെ നടക്കും. പിന്നെ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഒരു ജോലിയും ആകും. ആറന്മുള പൊന്നമ്മയുമായി ഒരു മീറ്റിംഗിലിരുന്ന ക്രിസോസ്റ്റം തിരുമേനി പൊന്നമ്മയെ നോക്കി പറഞ്ഞു, ഈ പൊന്നമ്മയും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. 4ാം ക്ലാസ്സിലായപ്പോഴേ അവൾക്ക് കല്യാണമായി, അവളങ്ങ് പോയി. ഞാൻ അതും കഴിഞ്ഞ് കുറേ പഠിച്ചു തിരുമേനിയുമായി, പക്ഷേ ഇതുവരെ കല്യാണമായില്ല. BDS പാസ്സായ യുവാവിന് ക്ലിനിക്ക് തുടങ്ങണം. ക്രിസ്ത്യാനി ആയതിനാൽ ആശുപത്രിയുടെ മുമ്പിൽ വേദപുസ്തകത്തിലെ ഒരു വാക്യം എഴുതി വെക്കാൻ തീരുമാനിച്ചു. വേദപുസ്തകം മുഴുവൻ നോക്കിയിട്ട് യുക്തമായ വാക്യം കിട്ടുന്നില്ല. മാർത്തോമാ സഭയിലെ ഒരു ബിഷപ്പിനോട് കാര്യം പറഞ്ഞു. ഒഴിവാക്കാനായി ബിഷപ്പ് ഒരു ഉപായം പ്രയോഗിച്ചു. മോനെ, നീ ചെന്ന് ക്രിസോസ്റ്റം തിരുമേനിയെ കാണും, അദ്ദേഹം ഈ കാര്യത്തിൽ മിടുക്കനാ. ദന്ത ഡോക്ടറോട് തിരുമേനി പറഞ്ഞു, എനിക്ക് വേദപുസ്തകത്തിലെ വളരെ കുറച്ച് കാര്യങ്ങളെ അറിയൂ, എങ്കിലും വന്ന സ്ഥിതിക്ക് സങ്കീർത്തനം 81:10 വായിച്ചു നോക്കുക. അതിപ്രകാരമായിരുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. പാലിൽ സ്ഥിരം വെള്ളം ചേർത്ത് നൽകിയിരുന്ന പാൽക്കാരന് ക്രിസോസ്റ്റം തിരുമേനി 2 കുപ്പി നൽകിയിട്ട് പറഞ്ഞു, പാലൊരു കുപ്പിയിലും അതിലൊഴിക്കാനുള്ള വെള്ളം 2ാമത്തെ കുപ്പിയിലും തരണം, ഞാൻ ഇവിടുന്ന് മിക്സ് ചെയ്തോളാം. പാൽക്കാരൻ പോയ പോക്കിന് പൊടി പോലും കണ്ടില്ല എന്നും കഥകൾ. യുവജന കോൺഫറൻസിൽ തിരുമേനിയുമായി സംവാദം. ഏത് ചോദ്യവും ചോദിക്കാം. ലോത്തിൻ്റെ ഭാര്യയുടെ പേര് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ തിരുമേനിയെ കുരുക്കാൻ ഒരു യുവാവ് ചോദിച്ചു, ലോത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? തിരുമേനി, ഇയാൾ വിവാഹം കഴിച്ചതാണോ? യുവാവ്, അല്ല. അപ്പോൾ തിരുമേനി പറയുന്നു, എന്നാൽ വല്ലവൻ്റെയും ഭാര്യയുടെ പേര് തപ്പി നടക്കാതെ പോയി വിവാഹം കഴിക്കുമോനെ? ക്രിസോസ്റ്റം തിരുമേനിയുടെ അടുക്കൽ ഒരു സ്ത്രീ കയറി വന്ന് തൻ്റെ മകനെപ്പറ്റി പരിഭവം പറയുകയാണ്. അവന് സ്വർഗത്തിലും നരകത്തിലും ഒന്നും വിശ്വാസമില്ല. തിരുമേനി അവനെ ഒന്ന് ഉപദേശിക്കണം.
ചിരിച്ചുകൊണ്ട് തിരുമേന് പറഞ്ഞു, അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കും, കുറഞ്ഞ പക്ഷം നരകമുണ്ടെന്നെങ്കിലും അവന് വിശ്വാസം തരും.